നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിറിലേക്ക് സ്വാഗതം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ് ഒന്നാമത് ചാപ്റ്റർ ആയിട്ടുള്ളൂ അതിൻ്റെ രണ്ട് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നിങ്ങളുടെ സൈഡ് ക്വസ്റ്റ്യൻസും നൽകിയിട്ടുണ്ട് ഇനി ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള പതിമൂന്ന് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പോൾ ആ പതിമൂന്ന് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് അതാ നോക്കിക്കോളുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇത് ഫുള്ള് നമ്മൾ പഠിപ്പിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതാണ് അപ്പം ഒരു ചെറിയൊരു സഹായം നൽകുകയാണ് ഒന്ന് ഗോ ഇൻ ബൈ യുവർ സെൽഫ് വൈ ഡസ് ദ ഫാദർ സേസോ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ പറഞ്ഞ് പോകുന്നേ ഉള്ളൂ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല കേട്ടോ കാര്യം പഠിപ്പിച്ചതാണ് എന്തുകൊണ്ടാണ് ഇൻ ബൈ യുവർ സെൽഡ് എന്ന് അച്ഛൻ പറഞ്ഞത് യുവർ എന്ന് പറഞ്ഞത് ദോസ് വേർഡ് സജസ്റ്റ് ദ റിയാലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് യു ഹാവ് ടു ലിവ് ബൈ യുവർ സെൽഫ് വിതൗട്ട് എനിബഡീസ് ഹെൽപ്പ് നമ്മുടെ ആണല്ലേ എന്താ നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കണം അതാണ് നമ്മളുടെ ഒരു നിയമം എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഹൗ ഡിസ് ദ നെറൈറ്റേഴ്സ് ഫാദർ എൻകറേജ് ഹീം അസ് ദ റീച്ച് സ്കൂൾ നെറൈറ്ററിൻ്റെ ഫാദർ ആ സ്കൂളിലെത്തിയപ്പോൾ എങ്ങനെയാണ് എൻകറേജ് ചെയ്തത് ഹി എൻകറേജ്ഡ് ഹീം ബൈ സേയിങ് ദാറ്റ് His son's life truly began that day. He advised him to put a smile on his face and should be a good example to others. He also promised him he would be there. വെൻ ഹി റിട്ടേൺ ആ ലാസ്റ്റ് സെൻറ്റൻസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞാണ് അന്ന് കുട്ടിയെ ഉള്ളിൽ കയറ്റിയതല്ലേ എന്താണ് ആ നിനക്കൊരു നിൻ്റെ ജീവിതം ഇവിടെ തുടങ്ങുന്നു എന്നുള്ളതും നിനക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നുള്ളതും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകണമെന്നും ഒക്കെ പറഞ്ഞിട്ട് എന്തും പറയുന്നുണ്ട് നീ തിരിച്ച് വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് അപ്പം അത് വേണമെങ്കിൽ അതുകൂടി എഴുതുക അടുത്തത് വോട്ട് ഈസ് ദ ഇനിഷ്യൽ റിയാക്ഷൻ ഓഫ് ദ അതർ ചിൽഡ്രൻ അറ്റ് എ സ്കൂൾ ടു ദ ബോയ് അതർ ചിൽഡ്രൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു കുട്ടി സ്കൂളിൽ പുതുതായിട്ട് വന്ന കുട്ടിയല്ലേ എങ്ങനെയായിരുന്നു മറ്റു കുട്ടികൾ അവനെ സ്വീകരിച്ചത് ദ ഗ്ലാൻസ് ഓഫ് ക്യൂരിയോസിറ്റി വേർ ഡയറക്ടഡ് ടുവേർഡ്സ് ഹിംആസ് ഹി വാസ് നോട്ട് ഫെമിലിയ് വിത്ത് ദ അവർക്ക് അവനെ അത്ര അറിയില്ല അതുകൊണ്ട് തന്നെ അവരെന്താണ് ക്യൂരിയസ് ആയിരുന്നു എന്താണ് ഇതായതാണ് ഈ പുതിയ കുട്ടി എന്നുള്ളൊരു ആകാംക്ഷ ജിജ്ഞാസയോടുകൂടിയൊക്കെ അവനെ നോക്കി ഹാഡ്സ് ദ വുമൺ റീഎഷർ ദ ചിൽഡ്രൻ ഹോൺ ഡേ ഓഫ് ഫേഴ്സ് ഡേ വന്ന ദിവസം ഭയങ്കരമായിട്ട് അവരെ അങ്ങ് സുഖിപ്പിച്ചായിരുന്നു എന്താ സന്തോഷിപ്പിച്ചായിരുന്നു എങ്ങനെയായിരുന്നു നമ്മുടെ പ്രിൻസിപ്പൽ മാഡം പറഞ്ഞത് ദ വുമൻ റീ അഷോർഡ് ദ ചിൽഡ്രൻ ബൈ സേയിങ് ദാറ്റ് ദ സ്കൂൾ ഈസ് ദർ ന്യൂ ഹോം ഉണ്ട് എന്ത് പറഞ്ഞു ഇത് നിങ്ങളുടെ പുതിയ വീടാണ് ആൻഡ് ദേ ഹാവ് ആൻഡ് ദർ ഹാവ് മതേഴ്സ് ആൻഡ് ഫാദേഴ്സ് ദർ ആ ആൻഡ് ദേ ഹാവ് മതേഴ്സ് ആൻഡ് ഫാദേഴ്സ് ദയർ അല്ലേ നിങ്ങൾക്ക് ഇവിടെ അച്ഛനും അമ്മയൊക്കെ കിട്ടും ദർ ഈസ് എവ്രിതിങ് ദാറ്റ് ഇസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ഡി നോളജ് എൻ ലൈഫ് ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ വേണ്ടുന്നതും അറിവിന് വേണ്ടുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു നെക്സ്റ്റ് വാട്ട് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ ഇൻട്രഡ്യൂസ് ടു ദ ചിൽഡ്രൻ എന്ത് സബ്ജക്ട്സും ആക്ടിവിറ്റീസും ഒക്കെ നൽകിയത് ടെക്സ്റ്റിൽ ഒരു പാരഗ്രാഫ് തന്നെയുണ്ട് ദേ പ്ലേ ദ ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് സ്വിംഗ് വോൾട്ടിങ് ഹോസ് ബോൾ ഗെയിംസ് എക്സെട്രാ ദേ ചാൻറ്റഡ് ദർ ഫസ്റ്റ് സോങ് ഇൻ ദ മ്യൂസിക് റൂം ദേ ഹാ ദർ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ ടു ലാംഗ്വേജ് ദ സോ വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ് ത്രൂ അ ഗ്ലോബ് ഓഫ് എർത്ത് ദേ സ്റ്റാർട്ടഡ് ലേർണിംഗ് ദ നമ്പേഴ്സ് ദലീഷ്യസ് ഫുഡ് ടു കെ ലിറ്റിൽ നാപ്പ് ആൻഡ് ലേർട്ട് ഇതൊക്കെ ഇവിടെ പറഞ്ഞതാണ് അടുത്തത് ആറാമത്തെ ക്വസ്റ്റ് വൈ ഡസ് ദ നെറൈറ്റർ ഫീൽ എ സെൻസ് ഓഫ് കണ്ടൻമെന്റ് ആൻഡ് ബിലോങ്ങിങ് വൈ ലറ്റ് സ്കൂൾ ഒരു കണ്ടൻമെന്റ് അല്ലെങ്കിൽ ഒരു ബിലോങ്സ് എന്താണ് അങ്ങനെ തോന്നാൻ കാരണം സ്കൂളിൽ അവരൊക്കെ എന്തൊക്കെ കിട്ടിയ കുട്ടിക്ക് എന്തൊക്കെ കിട്ടി ഹി മേഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് ഗേൾസ് അല്ലേ അടുത്തത് ഐ പ്രൊസീഡ് അ ഫ്യൂ സ്റ്റെപ്സ് ദെൻ കെയിം ടു അ സ്റ്റാർട്ടിൽ ഹാർട്ട് വൈ വോസ് ദ നെറൈറ്റർ സ്റ്റാർട്ടിൽഡ് എന്തായിരുന്നു കാര്യം വന്നു എല്ലാം കണ്ടില്ല ഞെട്ടി നിന്നു എന്നൊക്കെ പറയില്ലേ എന്തായിരുന്നു ദ സ്ട്രീറ്റ് ഇതൊക്കെ ടുവേർഡ്സ് ദി എൻഡിലാണേ ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ദ ഗാർഡൻസ് ആർ ഡിസപ്പിയേർഡ് പറയുന്നില്ലേ കയറിയപ്പോൾ സ്ട്രീറ്റ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നു ഇറങ്ങിപ്പോയപ്പോൾ എന്തും പറയുന്നു സ്ട്രീറ്റ്സൊക്കെ പോയി എല്ലാ മരങ്ങളൊക്കെ ഇങ്ങോട്ട് പോയി എന്നൊക്കെ ചോദിക്കത്തില്ലേ വെഹിക്കിൾസ് ഇൻ ബോർഡ് ദ സ്ട്രീറ്റ്സ് ദ ഹോട്ട്സ് ഓഫ് ഹ്യുമാനിറ്റി കെൻ ടു ലിവ് അപ്പോൺ ഇറ്റ്സ് സെ ഫസ്റ്റ് ഹൈ ബിൽഡിങ്സ് കവോ ദ സ്ട്രീറ്റ് സീയിങ് ദീസ് തിങ്സ് ഹി കെയിം ടു അ സ്റ്റാർട്ടിൽ ഹാർട്ട് അല്ലേ എന്തൊക്കെ കണ്ടപ്പോഴാ അതൊക്കെ പഴയ ഓർമ്മകളൊക്കെ മറിഞ്ഞു പുതിയ പുതിയ എന്താണ് നോയിസസ് ആണല്ലേ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്കും ഭയങ്കര നോയിസും പൊല്യൂഷനും ഇതൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പം അതിൻ്റെ രംഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അതാണ് നമുക്കിവിടെ എഴുതാനുള്ളത് ഇതൊക്കെ കണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ലൈന് കൃത്യമായിട്ട് ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക കാര്യം ലൈക്ക് കുറയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ആ ഒരു എന്താണ് ഒരു ക്വാളിറ്റിയാണ് അവിടെ കാണിക്കുന്നത് ലൈക്ക് കൂടുതലാണ് എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാകുമ്പോൾ വീഡിയോ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത് വിടും സജസ്റ്റേഡ് വീഡിയോയിലൊക്കെ കൂടുതലായിട്ട് വരും കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് സോറി അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെങ്കിലും വീഡിയോയെ പറ്റി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും നല്ല ഭാഷയിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട് ജോഗ്രഫി വീഡിയോയും ഇട്ടിട്ടുണ്ട് കേട്ടോ വൈ ഇസ് തെൻ അറേറ്റ് ഫ്രസ്ട്രേറ്റഡ് വൈ വെയ്റ്റിംഗ് ഇറ്റ്സ് ആറ്റ് ദി ക്രോസ് റോഡ്സ് റോഡ് ക്രോസ് ചെയ്യുന്നപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നി എന്താ കാര്യം ആ ടാക്സി ഡ്രൈവറുണ്ട് പാസഞ്ചേഴ്സ് ടെക്സ്റ്റിലെ പാരഗ്രാഫാണേ ടാക്സി ഡ്രൈവർ ആൻഡ് പാസഞ്ചേഴ്സ് വെയർ ഇൻ എ ഫൈറ്റ് ഒന്ന് ഫയർ എഞ്ചിൻ വാസ് മൂവിങ് ലൈക്ക് എ സ്നെയിൽ വിത്ത് എ സ്ട്രീക്കിംഗ് നോയിസ് എന്ന് വെച്ചാൽ എന്താ ഭയങ്കര ബ്ലോക്കാണ് ഫയർ എഞ്ചിന് പയ്യെ പോകാൻ പറ്റുമോ അതിൻ്റെ കാരണം പറയുന്നില്ല ഫയർ എഞ്ചിൻ അങ്ങ് ചെല്ലുമ്പോഴേക്കും എന്തിനാണോ പോകുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്നില്ലേ അപ്പം അതിന് ഭയങ്കര നോയിസ് ഇട്ടിട്ടല്ലേ ഫയർ എൻജിന് പോകുന്ന ആ നോയ്സ് ഇങ്ങനെ അത് പയ്യെ പോകുമ്പം നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അല്ലേ ദ സ്ട്രീറ്റ് വാസ് കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആൻഡ് ദ റോഡ് വാസ് ബ്ലോക്ക്ഡ് സ്ട്രീറ്റ് കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡാണ് റോഡ് ബ്ലോക്ക്ഡാണ് സോ ദ നെറൈറ്റർ ബിക്കേം ഫ്രസ്ട്രേറ്റഡ് അതുകൊണ്ടാണ് നെറൈറ്റർ എന്തായത് ഫ്രസ്ട്രേറ്റഡ് ആയത് നയൻത് ക്വസ്റ്റ്യൻ ഹൂ ഓ ഫേസ്റ്റ് ഹാവ് ദ നെറൈറ്റർ ക്രോസ് ദ സ്ട്രീറ്റ് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ ഒരാളുണ്ട് വൈ ഡസ് ഹി അഡ്രസ് ടു ഹിംസോ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ അദ്ദേഹം അങ്ങനെ അഡ്രസ്സ് ചെയ്തത് എങ്ങനെ അഡ്രസ്സ് ചെയ്തു നോക്കാം ഹെൽപ് ടു ദി നറൈറ്റർ ആരാ ഒരു കൊച്ചുകുട്ടിയാണ് സഹായം പറഞ്ഞത് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത് ഹി അഡ്രസ് ദ നെറൈറ്റർ ഗ്രാൻഡ് ഫാ എന്താ വിളിച്ചത് ഗ്രാൻഡ് ഫാ എന്ന് വിളിച്ചു ദിസ് അഡ്രസ് ഷോസ് ദ ഏജ് ഓഫ് ദി നെറൈറ്റർ അല്ല ഇപ്പോൾ നെറൈറ്ററിന്റെ ഏജ് നമുക്ക് പിടികിട്ടി ദിസ് ഇൻഡിക്കേറ്റ്സ് ഹൗ ഫാസ്റ്റ് ദ ടൈം ഹാസ് ഗോൺ എത്ര പെട്ടെന്നാണ് സമയം പോയത് എന്നിവിടെ മനസ്സിലാക്കണം പത്താമത്തെ ക്വസ്റ്റ്യൻ ഡസ് ദ സ്റ്റോറി കൺവേ ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ദ ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്താണ് ടൈമിൻ്റെ ട്രാൻസിഷൻ ട്രൈ ടൈമിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നും സെക്കൻഡ് ചൈൽഡ്ഹുഡിലേട്ടുള്ള ഒരു മാറ്റം ഇതിനെ പറ്റിയിട്ടൊക്കെയാണോ പറയുന്നത് ഈ സ്റ്റോറി അല്ലേ അതെ ഇങ്ങനെ പറയാം യെസ് ദ സ്റ്റോറി പോട്രേസ് അ ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അ സെക്കൻഡ് ചൈൽഡ്ഹുഡ് അല്ലേ അതെ ദ സ്റ്റോറി ബിഗിൻസ് ഫ്രം ദ നെറൈറ്റേഴ്സ് ചൈൽഡ്ഹുഡ് നറൈറ്ററുടെ ചൈൽഡ്ഹുഡിലാണ് സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ഹിസ് ഫേഴ്സ് ഡേറ്റ് സ്കൂൾ ഏത് ദിവസം തുടങ്ങി അദ്ദേഹത്തിൻ്റെ സ്കൂളിലോട്ടുള്ള ആദ്യത്തെ ദിവസം ഹി വാസ് കച്ചിങ് ഹിസ് ഫാതേഴ്സ് ഹാൻഡ് അച്ഛൻ്റെ കൈപിടിച്ച് പോവുകയായിരുന്നു ഫ്രം ദിയർ ഓൺ ബോയ്സ് ഹീ ഈസ് ഗോയിങ് ടു മീറ്റ് ഒബ്സ്റ്റക്കിൾസ് ഓഫ് ലൈഫ് അന്നത്തെ ദിവസം മുതൽ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ് ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ നേരിടാനായിട്ട് പോവുകയാണ് ഹി വിൻ ഇൻസ് ഓൾഡ് ഒബ്സ്റ്റക്കിൾസ് ഇവിടെ എല്ലാം അദ്ദേഹം വിൻ ചെയ്യുന്നു നൗ ഹീസ് ഇൻ ദ സെക്കൻഡ് ചൈൽഡ്ഹുഡ് വാച്ചിങ് ദ ചേഞ്ചസ് ഓഫ് ഇസ് സറൗണ്ടിങ്സ് ഇപ്പം സെക്കൻഡ് ചൈൽഡ്ഹുഡിലാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ചുറ്റുപാടുമുള്ള ചേഞ്ചസിനെ പറ്റി നോക്കുന്നു ദ റെസ്പെക്ട് ഓഫ് ദ മിഡിൽ ഏജ്ഡ് മാൻ ടു വേർഡ്സ് ഇൻ റൈറ്റേഴ്സ് ഷോസ്ൻ്റെ റൈറ്റേഴ്സ് ഏജ് അല്ലേ ആദ്യം തന്നെ എന്താണ് ഒരു മിഡിൽ ഏജ്ഡ് മാൻ വന്ന് അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏജ് എന്താണ് ഈ വെരി യങ് അല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ദ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഐ യങ് ലാഡ് ഹെൽപ്സ് ഹിം ടു ക്രോസ് റോഡ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഒരു യങ് ലാഡ് ആണ് ആ കുട്ടിയെ ക്രോസ് ചെയ്യാനായിട്ട് സ അദ്ദേഹത്തെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ദ ഈസ് ഇൻ ഹിസ് ഓൾഡ് ഏജസ് നൗ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓൾഡ് ഏജുകളിലാണ് ആറ്റ് ദ ബിഗിനിങ് ഇൻ ഹിസ് ചൈൽഡ് ഹുഡ് ഹി ക്ലക്സ് ഹിസ് ഫാദേഴ്സ് ഹാൻഡ് ചൈൽഡ്ഹുഡിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് ദ നെറൈറ്റേഴ്സ് സെക്കൻഡ് എയ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് ഇപ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ചൈൽഡ്ഹുഡാണ് ദോസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ക്ലിയർലി ഷോ ദ ഹെൽപ് വി നീഡഡ് ഫ്രം ദ ബിഗിനിങ് ഓഫ് അർ ലൈഫ് ടിൽ ദ എൻഡ് അതിന് മുമ്പ് ഒരു സെൻറ്റൻസ് ഉണ്ട് നൌ ഹി ക്ലച്ച്ഡ് യങ് ലാഡ്സ് ഹാൻഡ് അന്ന് ആദ്യം എന്താണ് അച്ഛൻ്റെ കൈ പിടിച്ചിരുന്നു എന്ന് പറയുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞു ഇനി എന്താണ് നൗ ഹി ക്ലച്ച്ഡ് അ യങ് ലാഡ്സ് ഹാൻഡ് ഇപ്പോൾ ഒരു യങ് ലാഡിൻ്റെ ഹാൻഡാണ് പിടിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് എൻ അറേറ്റ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് ഇത് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ആണ് ദോസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഏതൊക്കെ ഹെൽപ്പിംഗ് ഹാൻഡ്സാണ് അന്നത്തെ അച്ഛൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡ് ഇപ്പോഴെ കുട്ടിയുടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഇതെന്താണ് ക്ലിയർലി ഷോ ദ ഹെല്പ് വി നീഡഡ് ഫ്രം ദ ബിഗിനിങ് ഓഫ് അവർ ലൈഫ് ടിൽ ദ എൻഡ് നമ്മുടെ ബിഗിനിങ് ഓഫ് ലൈഫ് മുതൽ എൻഡ് വരെയും നമുക്ക് ഹാൻഡിന്റെ സഹായം പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമുക്ക് മറ്റുള്ളവരുടെ സഹായം വേണം മിഡിൽ കുറച്ച് സമയത്ത് മാത്രമാണ് നമുക്ക് വലുതായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത് എങ്കിലും നമ്മൾ ആരെങ്കിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ തന്നെയാണ് ജീവിക്കുന്നത് ദാറ്റ് ഈസ് അവർ ലൈഫ് സൈക്കിൾ ഇത് നമ്മുടെ ലൈഫ് സൈക്കിളാണ് ദി ഹെൽപ്പിംഗ് ഹാൻഡ് ഈസ് എ സിമ്പിൾ ഇവിടെ ഹെൽപ്പിംഗ് ഹാൻഡ് എന്താണ് ഒരു സിമ്പിൾ ആണ് ദാറ്റ് കണക്ട്സ് അവർ ലൈഫ് ഫ്രം ദി ബിഗിനിങ് ടു ദിവ നമ്മുടെ ബിഗിനിങ്ങിനെ എൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നാണ് ഇവിടെ സിമ്പിൾ ആണ് എന്ത് ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് അടുത്തത് ഹൗ ഡസ് ദ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ് ആൻഡ് സറൗണ്ടിങ്സ് റെപ്രസെൻ്റ് ദ നെറൈറ്റ് സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കൺഫ്യൂഷൻ കണ്ടോ ലാൻഡ്സ്കേപ്പും സറൗണ്ടിങ്സും ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ അപ്പം നറേറ്ററിനൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ തോന്നുന്നു ഒരു കൺഫ്യൂഷനൊക്കെ തോന്നുന്നു അതൊക്കെ എങ്ങനെയാണ് ഈ സ്ഥലങ്ങളെ വെച്ച് പറയുന്നത് ഇൻ ദ ബിഗിനിങ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് ദ സ്ട്രീറ്റ് ആൻഡ് ദ ലാൻഡ്സ്കേപ്പ് വേർ ബ്യൂട്ടിഫുൾ അല്ലേ ഹി എൻജോയ്ഡ് ഇറ്റ് അറ്റ് ദാറ്റ് ടൈം ഹി വാസ് ഇൻ ഹിസ് ചൈൽഡ്ഹുഡ് അല്ലേ ലേറ്റർ ഇൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഹി സോ ദ സ്ട്രീറ്റ് ആൻഡ് ദ ലാൻഡ്സ്കേപ്പ് വേർ ചേഞ്ച് മാറിയതായിട്ട് കണ്ടു ദോസ് നോയ്സസ് ഓഫ് ദ സ്ട്രീറ്റ് ഇറിറ്റേറ്റഡ് ഹിം ഇപ്പം ആ നോയ്സ് അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ഹി വാസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ഗോയിങ് ഹോം വീട്ടിൽ പോകുന്നത് കൺഫ്യൂഷനായി ഹീസ് മൈൻഡ് ആൻഡ് ബോഡി വോസ് അറ്റ് ഹിസ് ഓൾഡ് ഏജ് നോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരമൊക്കെ ഓൾഡ് ഏജിലാണ് കൺഫ്യൂഷനൊക്കെ വരില്ലേ ദ ഏജ് ഓഫ് കൺഫ്യൂഷൻ ഹീ നീഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ് ഇപ്പം റോഡ് ക്രോസ് ചെയ്യാൻ പോലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് വേണം ഹീ ലുക്ക് ഫോർ ഹീസ് ഫാദർ അച്ഛനെ അന്വേഷിക്കുന്നു ദാറ്റ് മീൻസ് ദ ലോസ് ഓഫ് മെമ്മറി എന്താണ് അവിടെ അച്ഛൻ എവിടെ നിന്നാണ് നോക്കുന്നത് അപ്പം എന്താണ് മെമ്മറി ലോസ് ആകാം അല്ലേ ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് കൂട്ടിച്ചേർക്കാം ഏജിനനുസരിച്ച് നമുക്ക് മറവിയും ഉണ്ടാകാം ദീസ് ആർ ദ ആസ്പെക്ട്സ് ഓഫ് ഹിസ് ഓൾഡ് ഏജ് ഇതൊക്കെ ഓൾഡ് ഏജിൻ്റെ ആസ്പെക്ട്സ് ആണല്ലേ അതെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദർ ഈസ് നോ റെഫറൻസ് ടു ദിസ് നെയിം ഓഫ് ദ ക്യാരക്ടർ ഓഫ് ദ ലൊക്കേൽ ഓഫ് ദി സ്റ്റോറി ഓർ ദ ലൊക്കേൽ ഓഫ് ദി സ്റ്റോറി വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ് ഇതിനകത്ത് ആ ക്യാരക്ടറിനൊരു പേരില്ല ലൊക്കേഷൻ എവിടെയാണെന്ന് പറയുന്നില്ല എന്തായിരിക്കാം കാര്യം എന്തായിരിക്കാം ഇതെല്ലവും നടക്കുന്ന കാര്യമാണ് ഏത് ക്യാരക്ടറിൻ്റെ പേരിട്ട് വിളിക്കും നമ്മുടെ എല്ലാവരെയും വിധി ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പേരിട്ട് നമുക്ക് ഈ ക്യാരക്ടറിനെ വിളിക്കാം അല്ലേ വി ക്യാൻ സീ ദ ക്യാരക്ടർ എവറി വെയർ ഇൻ ദ വേൾഡ് നമ്മുടെ ലോകത്തിൻ്റെ എവിടെ നോക്കിയാലും ഈ ക്യാരക്ടർ നമുക്ക് കാണാൻ സാധിക്കും ദി റിയൽ ക്യാരക്ടർ ഹിയർ ഈസ് ഓൾഡ് ഏജ് അല്ലേ ഇവിടെ ഇതാരാണ് ഇപ്പോൾ ഓൾഡ് ഏജ് ആണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ദ റിയൽ ക്യാരക്ടർ ഹിയർ ഈസ് ഏജ് എന്ന് പറയാം പ്രായമാണെന്ന് പറയാം കുറച്ചും കൂടി ആപ്റ്റതായിരിക്കും ഈസ് ദ ഏജ് ഓഫ് ലോൺലിനെസ് എന്താണ് ഇനി നമ്മൾ ഓൾഡ് ഏജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ദ ഏജ് ഓഫ് ലോൺലിനേഴ്സ് ദ ഏജ് ഓഫ് കൺഫ്യൂഷൻ ആൻഡ് ദ ഏജ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എന്താണ് ഏജ് ഓഫ് ലോൺലിനെസ് ആണ് ഏജ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഏജ് ഓഫ് കൺഫ്യൂഷനാണ് ഹ്യൂമൻ ലൈഫ് ഇൻ എവറി പ്ലേസ് ഈസ് ദ സെയിം എവിടെയാണെങ്കിലും ഹ്യൂമൻ ലൈഫ് സെയിം തന്നെയാണ് അല്ലേ ജനിക്കുന്നു ജീവിക്കുന്നു അവശതയാകുന്നു മരിക്കുന്നു ഇതിനിടയ്ക്ക് ഉണ്ടാകുന്ന അച്ചീവ്മെൻസൊക്കെ പേരിന് മാത്രം പിന്നീട് അത് ഓർമ്മയായി ഓ അല്ലേ ജനനവും മരണവുമാണ് സത്യം ദ സ്റ്റോറി അടുത്ത ക്വസ്റ്റ്യൻ ആണേ ദ സ്റ്റോറി ഹാഫ് എ ഡേ ബിഗിൻസ് വിത്ത് ദ പോർട്രേൽ ഓഫ് ദ സെൻട്രൽ ക്യാരക്ടർ ഹോൾഡിംഗ് ഹിസ് ഫാദേഴ്സ് ഹാൻഡ് അസ് ഹി സ്റ്റാർട്ട് ഹിസ് ലൈഫ് ജേണി ലൈഫിലെ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഹാൻഡ് പിടിച്ചിട്ടുണ്ട് വെൻ ദ സ്റ്റോറി എൻസ് ഈസ് ഹോൾഡിംഗ് ദ ഹാൻഡ് ഓഫ് എ ബോയ് ഓൺ ഹൂം ഹി ഡി ഡിപ്പെസ് ടു ക്രോസ് ദ റോഡ് അല്ലേ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു ബോയ് ഉണ്ട് അവൻ്റെ കൈ പിടിച്ചാണ് ലാസ്റ്റിൽ അവൻ അദ്ദേഹം നിൽക്കുന്നത് ഡോ യു തിങ്ക് ദീസ് ആക്ഷൻ സിംബലൈസ് സം എസൻഷ്യൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും സിമ്പല് തോന്നുന്നുണ്ടോ എന്താണ് ഈ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ് അതുതന്നെ ഇവിടെ ഒരു സിംബലാണ് അല്ലേ വൈ ഇസ് എ നറൈറ്റർ ഹാപ്പി ഇൻ ബോത്ത് സിറ്റുവേഷൻസ് നെറൈറ്റർ ഈ സിറ്റുവേഷൻസ് രണ്ട് സിറ്റുവേഷൻസിലും ഹാപ്പിയാണോ അല്ല ആദ്യത്തെ സിറ്റുവേഷനിൽ ഹാപ്പിയാണോ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഹാപ്പിയാണോ അല്ല യെസ് ദീസ് ആക്ഷൻ സിംബലൈസ് സം എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്താണ് ഈ ഈ രണ്ട് സംഭവങ്ങളും എന്താണ് എന്തിൻ്റെയോ സിമ്പലാണ് നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ ആസ്പെക്ടിൻ്റെ സിമ്പലാണ് ദ പോട്രേൽ ഓഫ് ദ സെൻട്രൽ ക്യാരക്ടർ ഹോൾഡിങ് ഹിസ് ഫാദേഴ്സ് ആൻഡ് ഷോ സ് ദ ബിഗിനിങ് ഓഫ് വൺസ് ലൈഫ് കണ്ടോ ഒരാളുടെ ബിഗിനിങ്ങാണ് അച്ഛൻ്റെ കൈപിടിച്ച് തുടങ്ങുന്നു എന്ന് കാണിക്കുന്നത് ഫ്രം ഹിയർ ഹി സ്റ്റാർട്ട്സ് ഹിസ് ലൈഫ് ഇവിടെ നിന്ന് ജീവിതം അദ്ദേഹം ആരംഭിക്കുകയാണ് അ ന്യൂ വേൾഡ് ഈസ് ഓപ്പൺ ടു ഹിം മുന്നിൽ ഒരു പുതിയ ലോകം തുറന്നു ഹിയർ ഓൺ വേർഡ് ഹീ ഇസ് എൻജോയ് ഹിസ് ലൈഫ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി ബോൺ അതിനുശേഷം ആരുടെ സഹായം ഇല്ലാതാണ് ജീവിച്ചു തുടങ്ങിയത് ബട്ട് വെൻ ദ സ്റ്റോറിസ് സ്റ്റോറി എൻ്റാവുമ്പോൾ ഹീ ഈസ് ഹോൾഡിംഗ് ദ ഹാൻഡ് ഓഫ് എ ബോയ് ഓൺ ഹോം ഹി ഡിപ്പെസ് ടു ക്രോസ് ദ റോഡ് അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിനെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് നൗ ഹി ഈസ് മൂവിങ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എൻഡിലേക്ക് കടക്കുകയാണ് ഹിയർ ഓൺവേഴ്സ് ഈ നീഡ് സംബന്റ് സംബഡിസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഇനി അങ്ങോട്ട് ആരുടെയെങ്കിലും ഹെൽപ്പിംഗ് ഹാൻഡ്സ് അദ്ദേഹത്തിന് വേണം ഇവിടെ ഹെൽപ്പിംഗ് ഹാൻഡ്സിനെ പറ്റി നമ്മൾ നേരത്തെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും എന്താണ് ദ ഹെൽപ്പിംഗ് ഹാൻഡ് ഇസ് എ സിമ്പിൾ ദാറ്റ് കണക്ട്സ് അവർ ലൈഫ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ബിഗിനിങ് ടു ദി എൻഡ് നമ്മുടെ ലൈഫിൻ്റെ ബിഗിനിങ്ങിനെ എൻഡിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒന്നായിട്ട് ഒരു സിമ്പലായിട്ട് നമുക്കിവിടെ ഹെൽപ്പിംഗ് ഹാൻഡിനെ പറയാം എന്താണ് നമ്മുടെ ജീവിതം ആരംഭിക്കാനും ഒരാളുടെ കൈ സഹായം നമുക്ക് വേണം ജീവിതം അവസാനിക്കുമ്പോഴും നമുക്കൊരാളുടെ സഹായം വേണം അപ്പോൾ ഈ ഹെൽപ്പിങ് ഹാൻഡ് എന്താ സിമ്പിൾ ചെയ്യുന്നത് നമ്മുടെ ജീവിത ആരംഭവും നമ്മുടെ ജീവിത അവസാനവുമാണ് ഇവിടെ സിമ്പിൾ ചെയ്യുന്നത് അല്ലേ പല അലികറിയും നമുക്കിതിനകത്ത് പറയാനായിട്ട് സാധിക്കും വിരോധാഭാസങ്ങൾ അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ക്വസ്റ്റ്യൻ ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലെ ചോദ്യോത്തരങ്ങൾ എഴുതാനാണെങ്കിൽ ഒരുപാട് 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 എഴുതാനുള്ള ആണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ആൻസർ അങ്ങോട്ട് തരും നിങ്ങൾ പറയും അയ്യോ ഒന്ന് ചെറുതാക്കാവോ കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കാവോ രണ്ട് സെൻറ്റൻസിൽ പറയാവോ അതൊക്കെയാണ് പാട് കാര്യം ഇതിനകത്ത് ഒരുപാടുണ്ട് ഐഡിയകൾ ഒരുപാടുണ്ട് ഇപ്പം തന്നെ അധ്യാപകരെ ആരെങ്കിലും വീഡിയോ കണ്ടാൽ പറയും ആ പോയിന്റ് ഇട്ടില്ല ഈ പോയിന്റ് ഇട്ടില്ല കുറച്ചും കൂടി വേണമായിരുന്നു എന്നൊക്കെ ശരിക്കും അവർ പറയുന്നത് ശരിയാണ് അതൊക്കെ ആഡ് ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതി എന്നുള്ളത് കൊണ്ടാണ് കുറച്ചിട്ടത് കേട്ടോ കൂടുതൽ വേണമെങ്കിൽ പറയാം ഡിസ്ക്രിപ്ഷനിലൊക്കെയാണ് നൽകാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ പറഞ്ഞതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസ് താഴെ പ്രതീക്ഷിക്കുന്നു താങ്ക്